ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കവരത്തി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ജയരാജ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തൃശൂർ ജില്ലയിലാണ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷർട്ട് പുള്ളുകാരേ, ഓ ഞാൻ ടീഷർട്ട് അങ്ങ് മാറ്റി. നമ്മുടെ നാട്ടിൽ കൊറോണ? എവിടെ? തൃശ്ശൂരാന്നേ. തൃശ്ശൂരാ? നമുക്കൊന്നും വരുന്നില്ലേ. മനോഹരമായ ഒരു നടൻ ഈണം നൽകിയിരിക്കുന്നു. രഞ്ജിത് രാം ആലാപനം കെ ജി ദാമോ. കതിരോൻ പാടം കാണാൻ വന്നേ കനലിൻ ചൂടിൽ നെല്ലും പൂത്തേ അഴകായി നിൽക്കും നെല്ലിനെ നോക്കി അരികിൽ മെല്ലേ ഞാനും നിന്നേ എൻ്റെ നെഞ്ചിലെ പാടണ പാട്ട് തുടികൊട്ടും നാടൻ പാട്ട് എൻ്റെ മുന്നിൽ ആടണ നെല്ല് അഴകോലും മാരിയൻ നെല്ല് എൻ്റെ നെഞ്ചിലെ പാടണ പാട്ട് തുടികൊട്ടും നാടൻ പാട്ട് എൻ്റെ മുന്നിൽ ആടണ നെല്ല് അഴകോലും മാരിയൻ നെല്ല്. കതിരോൻ പാടം കാണാൻ വന്നേ കനലിൻ ചൂടിൽ നെല്ലും പൂത്തേ അഴകായി നിൽക്കും നെല്ലിനെ നോക്കി അരികിൽ മെല്ലേ ഞാനും നിന്നേ ഇപ്പോഴേ ഒന്നും കറവറ്റൂലടാ. കറവറ്റായിരുന്ന കൊച്ചേട്ടന് കൊള്ളാം. ഇയാളെ പറഞ്ഞ ഞാൻ ഇതിനെ വാങ്ങിച്ചേ. അതെന്തുവാ? നീ നോക്കിയോ, നമ്മുടെ രശ്മി നമ്മളെ ചതിക്കൂല. ചതിക്കായിരുന്ന കൊള്ളാം. അതേ വരുന്നു. ഓ ചതിക്കല്ലേ ലക്ഷ്മി. അത് നീ അകത്തേക്ക് വെച്ചേക്ക്. ശരി അച്ഛാ, ഇത് ഇവിടെ കാണാൻ വെച്ചാ മതി. ഓ ശരി സാറേ. കൊറോണ വൈറസ് വ്യാപിക്കുന്നു കേരളത്തിൽ. ഇതാരും? രമേശ് ഏട്ടാ. എടാ, നീ ഇപ്പൊ ബാംഗ്ലൂരിന് എത്തി? ഞാൻ ഇന്നലെ വൈകിട്ട് എത്തിയായിരുന്നു. ആ നീ ഇവിടെ കാണുവേ? വെൽ, അവിടെ ബിസി ലൈഫാണല്ലോ. അമ്മച്ചേടെ ആണ്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു. പിന്നെ ഇവിടെ ഇന്ന് എന്നാ കാണിക്കാനാ? ചാണകം വരാം. എടാ, നീ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഷർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഇവിടെ ബെറ്റ്സാ, എനിക്കൊരു ടീഷർട്ട് കൊണ്ടുവന്നില്ലല്ലോ. ഓ, അവൻ കൊണ്ടുവരും കൊച്ചേട്ടാ. നമ്മൾ കൊണ്ടുവന്നാ നിനക്ക് കൊള്ളാം. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന? നമ്മളെവിടെ പോവാനടാ പോയി, നമ്മളിവിടെ ഒക്കെ തന്നെ ഉണ്ട്. എടാ, അടിപൊളി ലൈഫ് അല്ലയോ ബാംഗ്ലൂര്. പിന്നെ യുനോ ചെക്സ് പാപ്സ് ഡ്രിങ്ക്സ്, അടിപൊളി ലൈഫല്ലേ ബാംഗ്ലൂർ. ഞാൻ പണ്ടവിടെ ബാംഗ്ലൂരൊക്കെ വന്നിട്ടുണ്ട്. കുമാരസ്വാമിക്കൊക്കെ സുഖമല്ലേ? കുമാരസ്വാമിയോ? അവിടെ ഇപ്പോൾ യെദ്യൂരപ്പയല്ലേ നമ്മുടെ ചീഫ് മിനിസ്റ്റർ? വന്നിട്ടുണ്ട്. ഓ പിന്നെ പറഞ്ഞിടുന്നു, ഇയാൾ സീമൻ ചട്ടി ദോസ്തായിരുന്നു. ഒന്ന് പോവുക. അപ്പൊ രമേശ് ഏട്ടാ, വൈകിട്ട് ഏത് ഈ സാധനം കൊണ്ടുവരുന്നുണ്ടോ? അതൊക്കെ സെറ്റാണ്, നമുക്ക് പൊളിക്കാം. അപ്പൊ ശരി എന്നാ. അപ്പൊ ഓക്കെ.
അപ്പനോട് പറയണേ കുറച്ച് വളവെടുത്ത് വയ്ക്കാൻ പറയണേ, വൈകുന്നേരം ഞാൻ വന്നെത്തണം. അപ്പ എല്ലാം പറഞ്ഞ പോലെ ശരി. വന്ന് ചോദിക്കട്ടെ. അല്ല നീ പഠിക്കുന്നുണ്ടോ? അല്ലല്ലേ, നിന്റെ അപ്പൻ്റെ കൂടെ റബ്ബർ ഓട്ടാൻ പോവാം. അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഈ പറയുന്ന രമേശ് ഏട്ടൻ പിന്നെ കളക്ടർ ആണല്ലോ. എന്റെ മോള് തന്നെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മത്തം കുത്തിയ അമ്മയോട് കഴിക്കാൻ എടുത്ത് വെക്കാൻ പറയാട്ടോ. സ്കൂളിൽ പോവാൻ നോക്കേ. ശരി അച്ഛാ. അപ്പൊ ശരി സഹാവേ. പോടാ രമേശ. മത്തം കുത്തിയ അമ്മേ. ഓ ദാ വരുന്നു. അമ്മ കുറച്ച് ഉള്ളിൽ എടുത്തെ. അപ്പുറത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നു. അടൂരുകാരാ. അമ്മ വരുന്നോ? ഇതാ വരുവാ മോളെ. അയാൾ കൃഷി ഓഫീസർ എന്നാ പറയുന്നത് കേട്ടെ. രണ്ട് വാഴത്തെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പൊ അങ്ങനെ വാങ്ങാം. അമ്മേ വാ. അമ്മേ ലേറ്റ് ആയി. എനിക്ക് ബ്യൂട്ടി പാർലറിലും കേറണം. 24 മണിക്കൂർ ഒരുങ്ങി അങ്ങ് നടക്കും. ഇവിടെ ഒരു കാര്യമില്ല. ഞാൻ ബസ്സിൽ പോക്കോളാം കേട്ടോ. എന്റെ അമ്മ ഇവിടെ കാണാൻ ഭംഗിയില്ലോ. പിന്നെ എന്നാ തന്നെ ഇവിടെ പാർലറിലൊക്കെ പോകുന്നത്? ഇവിടെ ആ പാർലറിൽ പോയി പോയി ആ കടക്കാരി ഇപ്പൊ രണ്ട് കടയാ തുടങ്ങിയ. ഇയാള് കൊണ്ടുവരുന്ന കാശ് കൊണ്ടൊന്നല്ല ഞാൻ മൃഗം വരയ്ക്കില്ല. എന്റെ അച്ഛൻ ഗൾഫീന അയച്ചു തരുന്ന കാശ് കൊണ്ടാ. വഴക്കിടാതെ രണ്ടുപേരും. എടാ രമേശ, ഞങ്ങളെ കൊണ്ട് ഇറങ്ങിട്ട് വരട്ടെ. ഞാൻ കൊണ്ട് വിടാ. വേണ്ട, നീ വാ മോളെ. നീ പോട വട്ടി. എന്റെ പറമ്പിൽ തന്നെ ക്രിക്കറ്റ് കളിക്കണം. എടാ നിന്നെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നീ ഇവിടെ പൊളുത്തും ഹർബിക്കൊഴിക്കൂ. കിച്ച് കിച്ചകറ്റു. ഡൈ അടിച്ച എങ്ങനെയുണ്ട്? ഡൈ അല്ലേ അടിച്ചത്? അത് ലോട്ടറി ഒന്നും അല്ലല്ലോ. സോമേരാ എനിക്കും വേണം ബെറ്റ്സിനെ പോലെ ഒരു ലൈഫ്. അല്ല അടിപൊളി ഒരു ലൈഫ്. എടാ ചേക്ക, ഇവിടെ എന്തോ ഇല്ലാത്ത. കൃഷിയില്ലേ, കുടിക്കാൻ പാലില്ലേ, അടിക്കാൻ വാറ്റില്ലേ, കുളിക്കാൻ അച്ഛൻ കോവിൽ ആറില്ലേ, പാർത്ഥ താരത്തി അയ്യപ്പനും ഇല്ലേ, പിന്നെ നിനക്ക് എന്താ ഇവിടെ ഒരു പ്രശ്നം? സോമാ. എടാ സോമാ. അല്ല സോമേട്ടാ, ഇതൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പാടിന് കുറവൊന്നുമില്ലല്ലോ. എനിക്ക് ഇവിടെ വിട്ടു പോണം. ഒന്നെങ്കിൽ അച്ഛൻ്റെ ഇവിടെ ഗൾഫിലോട്ട് പോണം, ഇല്ല ബാംഗ്ലൂർ. നിന്റെ അച്ഛൻ 2 മാസം കഴിഞ്ഞ് ഇനി വരില്ലേ, പിന്നെ എന്നാ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പോണം. അങ്ങനെ പറയട്ടെ. അച്ഛനുള്ളപ്പം പൂച്ച കൂട്ടി, പോയപ്പം പൂലി. നീ കൊള്ളാലോടെ കേക്ക, നീ വാല് പൊക്കി തുടങ്ങിയല്ലേ. എടാ രമേശ, നീ എനിക്ക് പിറക്കാതെ പോയി ഉണ്ണീന്നല്ലേ. പിറക്കായിരുന്ന നന്നായി, ഇല്ലെങ്കിൽ അന്ന് എന്നെ അന്നാക്കി റബ്ബർ പാല് ഞാൻ ഒഴിഞ്ഞു. നന്ദമാർക്ക് വിലയില്ലാതെ പ്ലേഡി കൺട്രീസ്. അതെങ്ങനെയാ റേഷൻ കാർഡിന്റെ അകത്തുനിന്ന് ഗൃഹനാഥന്റെ പേര് മാറ്റിയ ടീംസ് അല്ലേ നീയൊക്കെ? അയ്യോ ഞാനല്ല സർക്കാരെ. ആരായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചെടുത്തിരിക്കണോ?
ആടിച്ചതെല്ലാം ഇറങ്ങി. രണ്ടെണ്ണം ഒഴി, നാളെ ചെസ് മത്സരത്തിൽ തകർക്കാനുള്ളത്. അയ്യോ, ഈ പാടം മുഴുവൻ ഫീൽഡാണല്ലോ. അയ്യോ, പഴുതാരെ കയറിയുന്നെ വയറ്റിൽ കൂടെ. കോണിയൊന്നും കാണുന്നില്ല. അന്നത് ബാമ്പും കോണി, ഇത് ചെസ്. ഓ, എന്തോന്ന് ചെസ്? നമ്പറുമില്ല, ബാമ്പുമില്ല, കോണി. എന്റെ പൊന്നെണ്ണ, നിങ്ങളുടെ കൂടെ നടന്നതാ ഞാൻ ഇങ്ങനെ ആയത്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിൽ ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്നത് ഈ ആളിക്കത്ത്. യവന്മാര് യോധ സിനിമ കണ്ടിട്ടുണ്ട്. നീ എന്തോന്നാ നോക്കി പഠിപ്പിക്കുന്നത്? നീ ഒക്കെ ക്രിക്കറ്റ് കളിച്ച് കളിച്ച് ഇവിടെ ക്രിക്കറ്റ് മാത്രമേ പച്ച പിടിച്ചിട്ടുള്ളൂ. ബാസ്കറ്റ്ബോള്, ഫുട്ബോള്, വോളിബോള്, എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? അല്ല പിന്നെ ഇത്ര പെടുന്ന നന്നായി. കിങ് കള്ളക്കളി രമേശ, കള്ളക്കളി തോന്നിയാസം കാണിക്കരുത്. അടിയടാ അവനെ. അയ്യോ, എന്റെ പള്ളിക്കൊല്ലാ. പഞ്ഞിൻ പാതയിൽ പൊഴിയുമീ പൊന്നിൻ പൂവുകൾ, അഴകുഴിയും കൂതൽ തഴുവാൻ പോരുമെന്നോമലേ. കാലിൽ തുള്ളുമീ കൊലുസിനും നാണം നേരവേ, നിൻ വരവ് കാക്കും എൻ മനം തുള്ളും നിന്നോ മലേ. മെല്ലെ ഒഴുകും നദിയായി എന്നെ തഴുകാൻ വരുമോ? പൊന്നിൻ കൊന്ന പൂവിൻ കണിയായി മുന്നിൽ വരുമോ? പൊന്നാട ചാർത്തി നർത്തനം ചെയ്യുമാതിര പെണ്ണായി, നിറവാനിലാകെ ദീപ്തിയായെത്തുമം വിളിപ്പൂവായി. Na 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 na